വിശ്വാസികൾ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നാം ഇന്ന് ദിനഹാകാലം ആറാം ഞായറിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. യേശു ആരാണെന്ന് വെളിപ്പെടുത്തുന്നതും യേശുവിനെ ലോകത്തിന് മുൻപിൽ നാം ആവിഷ്കരിക്കുന്ന എങ്ങനെയെന്ന് പഠിപ്പിക്കുന്നതുമായ കാലമാണ് ദിനഹാകാലം. സ്നാപ യോഹനാന്റെ വാക്കുകളിലൂടെ യേശു ആരാണെന്നാണ് ഇന്നത്തെ സുവിശേഷം പഠിപ്പിക്കുന്നത്. മണവാട്ടിയുള്ളവനാണ് മണവാളൻ. അടുത്തു നിന്ന് മണവാളനെ ശ്രവിക്കുന്ന സ്നേഹിതൻ അവൻ്റെ സ്വരത്തിൽ സന്തോഷിക്കുന്നു. അതുപോലെ എൻ്റെ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു. മണവാടിയായ ദൈവജനത്തോടും മണവാളനായ യേശുവിനെയും കൂട്ടിയോജിപ്പിക്കുന്നതിനുള്ള പശ്ചാത്തലം ഒരുക്കിയതോടുകൂടി സ്നാപകൻ്റെ സന്തോഷം പൂർണ്ണമായിരിക്കുന്നു. ഹോശേയ പ്രവാചകൻ്റെ പുസ്തകം 2:21 ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു: ബാലല്ല, യഹോവയാണ് തൻ്റെ ദൈവം എന്ന് തിരിച്ചറിഞ്ഞ് സ്വന്തം കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ പകലേക്ക് തിരിച്ചു വരുമ്പോഴാണ് വീണ്ടും ദൈവജനം ദൈവത്തിൻ്റെ സ്വന്തവും ദൈവം അവരുടെ സ്വന്തവുമായി മാറുന്നത്. വഴിതെറ്റിപ്പോയ ദൈവജനത്തെ മാനസാന്തരത്തിലേക്ക് ആനയിച്ചുകൊണ്ട് അവരോടുകൂടെ വസിക്കാൻ വരുന്ന ദൈവത്തെ സ്വീകരിക്കാൻ പശ്ചാത്തലമൊരുക്കോ എന്നതായിരുന്നു സ്നാപ യോഹന്നാന്റെ ദൗത്യം. ഇതാ കർത്താവിൻ്റെ എന്ന് പറഞ്ഞ് മറിയം ദൈവത്തെ സ്വീകരിക്കാൻ പശ്ചാത്തലമൊരുക്കി. അതുപോലെ നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഇതാ കർത്താവിൻ്റെ ദാസി അല്ലെങ്കിൽ ദാസൻ എന്ന് പറഞ്ഞ് വിധേയപ്പെടുമ്പോഴേ നാം യേശുവിനെ മണവാളനായി സ്വീകരിച്ചുവെന്ന് പറയാനാവൂ. വിശുദ്ധ പൗലോസ് ലേഖ പറയുന്നത് പോലെ, ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്നുള്ള അവസ്ഥയുണ്ടാകണം. യോഹനാന്റെ സുവിശേഷം 3:30 അവൻ വളരുകയും ഞാൻ കുറയുകയും വേണമെന്ന വചനഭാഗം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളും പോരായ്മയും പാപകർമ്മങ്ങളും ഉപേക്ഷിച്ച് നമ്മെ തന്നെ പൂർണ്ണമായ യേശുവിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുവാനാണ്. അങ്ങനെ യേശുവിനെ നമ്മുടെ മണവാളനായി സ്വീകരിക്കാം. യേശുവിന് വെളിപ്പെടുത്തേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കുന്നത് സ്നാപകൻ്റെ വാക്കുകളും ജീവിത മാതൃകയുമാണ്. നന്മയെല്ലാം നല്ലവനായ ദൈവത്തിൽ നിന്ന് വരുന്നതാണെന്ന് അംഗീകരിക്കാനുള്ള സന്മനസ് യോഹന്നാനുണ്ടായിരുന്നു. യോഹന്നാൻ ശിഷ്യന്മാർ അവനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, അവൻ ഇതാ ഇവിടെ സ്നാനം നൽകുന്നു, എല്ലാവരും അവൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 3:27 നാം കാണുന്നത്, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല. യേശു സ്വർഗത്തിൽ നിന്ന് വന്നവനാണെന്ന് അവിടുന്ന് നൽകുന്ന കൃപ ദൈവദാനമാണെന്നും തിരിച്ചറിയാൻ യോഹന്നാന് സാധിച്ചു. മറ്റുള്ളവരുടെ നന്മ ദൈവത്തിൽ നിന്നാണെന്നറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി അവരോട് അസൂയപ്പെടാതെ ജീവിക്കുകയാണ് നമ്മുടെ ധർമ്മമെന്ന് നാം മനസ്സിലാക്കണം. അവൻ വളരണം, ഞാൻ കുറയണമെന്നതായിരുന്നു സ്നാപകൻ്റെ ചിന്താഗതി. നാമും അപ്രകാരം ചിന്തിക്കണം, എങ്കിലേ നമ്മളുള്ള അഹങ്കാരം കുറഞ്ഞ് നമ്മിൽ ദൈവാനുഭവം നിറയുകയുള്ളൂ. ഇവിടെ സ്നാപയോഹനാനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, അദ്ദേഹം തൻ്റെ പ്രസിദ്ധിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ദൈവഹിതം നിറവേറ്റണമെന്ന് മാത്രമേ അദ്ദേഹം ചിന്തിക്കുന്നുള്ളൂ. യോഹന്നാൻ തന്നെയാണ് തൻ്റെ ശിഷ്യന്മാർക്ക് യേശുവിനെ കാണിച്ചു കൊടുക്കുന്നത്. അവരിൽ ചിലർ യേശുവിനോട് കൂടെ പോവുകയും ചെയ്തു. അപ്പോഴും സ്നാപയോഹനാൻ ചിന്തിച്ചത് അവൻ വളരുകയും താൻ കുറയുകയും വേണമെന്നാണ്. ദൈവശുശ്രൂഷകരുടെ ജോലി എല്ലാവരെയും ദൈവത്തിലേക്ക് അടുപ്പിക്കുക എന്നതുകൊണ്ടാണ്. അവിടുത്തെ സ്നേഹിക്കാൻ ജനത്തെ സജ്ജരാക്കുക. നാം എല്ലാവരും ദൈവശുശ്രൂഷകരാണ്. നമ്മുടെ എല്ലാവരുടെയും ദൗത്യം മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ്. നമ്മളോട് ദൈവം പ്രവർത്തിക്കാൻ നാം അവസരമൊരുക്കണം. ക്രിസ്ത്യാനികളായ നാം എല്ലാവരും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന ഏറ്റവും വലിയൊരു മാതൃകയാണ് എളിമ. ഈശോ തന്നെ തന്നെ എളിമപ്പെടുത്തി നമ്മിൽ ഒരുവനായി ജീവിച്ച് നമുക്ക് വേണ്ടി പിടക സഹിച്ച് മരിച്ച് നമുക്ക് രക്ഷ നൽകി. ക്രിസ്ത്യാനികളായ നാം ഈശോ കാണിച്ചു തന്ന വലിയൊരു എളിമയുടെ മാതൃക പിന്തുടരുന്നുകൊണ്ട് നമ്മെ തന്നെ എളിമപ്പെടുത്തി നമ്മിലൂടെ ക്രിസ്തുവിന് വളരാൻ അവസരം കൊടുക്കേണ്ടവരാണ്. അങ്ങനെ നമ്മുടെ ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും വേണ്ടെന്ന് വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്നാപയോഹനാനെ പോലെ നമുക്കും പറയാം, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണമെന്ന്. പ്രിയമുള്ളവരെ, അതുവഴി യേശുവിനെ അനുഗമിക്കുന്ന ഉത്തമ ക്രിസ്ത്യാനികളായി നമുക്ക് മാറാം. അതിനുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.